മലയോര മേഖലയിൽ രൂക്ഷമായ വന്യമൃഗശല്യത്തിനെതിരെ യു ഡി എഫ് തിരുവമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റി ആനക്കാമ്പുയിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. താഴെ ആനക്കാമ്പുയിൽ അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഫോറസ്റ്റ് ഓഫീസിന്റെ പരിസരത്ത് പോലീസ് തടഞ്ഞതോടെ ചെറിയ തോതിൽ സംഘർഷവുമുണ്ടായി. വന്യമൃഗശല്യത്തിനെതിരെയാണ് യു ഡി എഫ് തിരുവമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആനക്കാമ്പുയിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. താഴെ ആനക്കാമ്പുയിൽ അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഫോറസ്റ്റ് ഓഫീസിന്റെ പരിസരത്ത് പോലീസ് തടഞ്ഞതോടെ ചെറിയ തോതിൽ സംഘർഷവുമുണ്ടായി. മാർച്ച് ടി സിദ്ദിഖ് എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത്. ഒന്നിനും പറ്റാത്തൊരു മന്ത്രിയും ഒന്നും ചെയ്യാത്തൊരു സർക്കാരും കേരളത്തിലെ മലയോര ജനതയെ വന്യജീവികളുടെ ഇടയിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഗൗരവമേറിയ സാഹചര്യത്തിലാണ് ഇന്ന് കേരളമുള്ളതെന്ന് ടി സിദ്ദിഖ് പറഞ്ഞു. മന്ത്രിയെ ആദ്യം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും മഹാദുരന്തമായി സർക്കാർ മാറിയെന്നും വന്യജീവി ആക്രമണത്തിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നും ടി സിദ്ദിഖ് എം എൽ എ പറഞ്ഞു. സംസ്ഥാന സർക്കാർ പറഞ്ഞു, വന്യമൃഗാക്രമണം സംസ്ഥാന ദുരന്തമായി ഇതാ പ്രഖ്യാപിക്കുന്നു. ആദ്യം ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടത് കേരളത്തിന്റെ വനം മന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. മഹാദുരന്തമായി ഒരു സർക്കാർ കടന്നു പോവുകയാണ്. മലയോര മേഖലയുടെ സെന്റിമെന്റ്സ് ഉൾക്കൊള്ളാതെ ജീവിക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുമ്പോ, കാർഷിക വിളകൾ തകർക്കുമ്പോ, മനുഷ്യൻ ആക്രമിക്കപ്പെടുമ്പോ, മനുഷ്യൻ കൊല ചെയ്യപ്പെടുമ്പോ, അവന് കൊടുക്കാനുള്ളതായിരിക്കുന്ന പണം പോലും കൊടുക്കാതെ സർക്കാർ മുന്നോട്ട് നീങ്ങുന്നു. കാർഷിക വിളകൾ തകർന്നതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ടുള്ള അപേക്ഷകൾ ഇതുവരെ പെൻഡിംഗ് ആയി കിടക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, എവിടേക്ക് പോകും ഈ പാവപ്പെട്ടതായിരിക്കുന്ന ജനങ്ങൾ? കെ ടി മൻസൂർ, എ എം അഹമ്മദ് കുട്ടിയാജി, സി പി ചെറിയ മുഹമ്മദ്, ബാബു പൈക്കാട്ടിൽ, ബോസ് ജേക്കബ്, സി കെ കാസിം തുടങ്ങിയവരും മാർച്ചിൽ സംസാരിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.